ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗോവയൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൊക്കെ കുറേ ഗോവയിലെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് പഴയ വീഡിയോയാണ്, കാരണം നമ്മുടെ കോവിഡൊക്കെ ആയ സമയത്ത് ആ കൊറോണ സമയത്തൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഗോവയിൽ ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ക്വൈറ്റായിട്ട് കിടന്ന സമയമാണ്. അപ്പോൾ അന്നേരം നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനും ഇക്കായും പുറത്തിങ്ങനെ ഇറങ്ങുമായിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൽ കൂടുതൽ ഭാഗമൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാതെ ഇടുക ആണ് ചെയ്തത് കേട്ടോ. അപ്പം ഒരുപാട് ഞാനും ഇക്കയും തമ്മിലുള്ള സംസാരമൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്നും പറഞ്ഞാണ് ഇത് ഇത്രയും നാൾ വെച്ചിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും തോന്നുന്നില്ല, എന്നായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല, ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റുന്നില്ല വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോസിലൊന്നും കൂടുതലൊന്നും എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അതുപോലെ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പം ഗോവയിലെ സുന്ദരമായ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണാം. അശ്വം ബീച്ച്, പിന്നെ അങ്ങോട്ട് പോകുന്ന നമ്മൾ ഒരു 30 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ വഴികളൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെയുള്ള റോഡുകളാണ് ഇപ്പോഴും ഗോവയിലുള്ളത്. അപ്പോൾ അതും നല്ല കായലും കടലും ഒക്കെ ചേർന്നുള്ള കുറേ വീഡിയോസ് ഇതിലുണ്ട്. അപ്പം ഇതെല്ലാം നോർത്ത് ഗോവയിലെ ആണ് കേട്ടോ. ഈ വീഡിയോസ് എല്ലാം നോർത്ത് ഗോവയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് നോർത്ത് ഗോവയിലാണ്, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇതിൽ കാണുന്ന സീനുകളും നോർത്ത് ഗോവയിലെയാണ്. കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് നോർത്ത് ഗോവയിൽ തന്നെയാണ്. അപ്പം ഇതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി വേറെ വീഡിയോസും ഉണ്ട്, അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പടികൾ ഇറങ്ങിയിട്ട് വേണം പോകേണ്ടത്. പാവാട ഇല്ലാണ്ട് കേട്ടു. ആ നടന്നു പോകാൻ പറ്റിയതാണ് ബീച്ച്. നമുക്ക് ഒത്തിരി നടുക്ക് വരെ ഇവിടെ പോകാന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നടന്നു വരുന്നുണ്ടല്ലേ ഫോറിനേഴ്സൊക്കെ. ചക്കരെ സ്കേർട്ട് പൊക്കി പിടിച്ചിട്ട് ഞാനൊന്ന് പോവാൻ. ചക്കരെ പെണ്ണു പോകുന്ന വഴിയാ ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പിടിക്കണം. ഞാൻ അതിലേ നടന്ന് അങ്ങ് ഇങ്ങനെ വന്ന് നിക്കാം കേട്ടാ. പാവാട പൊക്കി പിടിച്ചോളാം, പിടിച്ചോ. ഇവിടെ എന്നാ പിടിക്കണേ, പിന്നെ ഇങ്ങനെയാണ് വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി എന്ന് പറയാൻ. പിന്നെ ഞാൻ പറഞ്ഞോളാം, ആ കൊച്ചു വെച്ച് ആ കൊച്ചു വെച്ച് നടക്കുന്നുണ്ട. അവിടെ പിടിക്ക്, ആ എന്നാ ഇക്ക ഇവിടെ ഇങ്ങനെ പിടിക്കണം. യോഗ ചെയ്യാണ്ടില്ലേ. നോക്കട്ടെ എന്റെ കുഴി അവസാനം ഞാൻ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ട് വന്നിട്ട് എനിക്ക് എന്റെ കൊച്ചിനെല്ലാം ജീവിക്കാൻ നിർത്തില്ലണ്ടാവും. ഏതിലെ പോകാനാ നീ ഉദ്ദേശിക്കുന്നേ? ഇതിലെ ഇറങ്ങാൻ കൊള്ളാം, പക്ഷെ അവിടെ കുഴിയുണ്ട്, ഇവിടെ ചെറിയൊരു ഡീപ്സ് ഉണ്ട്.
മാറി പോകാൻ നോക്കട്ടെ. അങ്ങനെ അതേ ഉണ്ട്, ആ വെള്ളം വന്നില്ലേ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാം. കുഴിയുണ്ട്, കുഴിയുണ്ട്, നല്ല കുഴിയുണ്ട്. അവിടെ എനിക്ക് എന്നാ അവിടെ നീ പോയിട്ട് എന്ത് ചെയ്യാൻ പോണേ? ഞാൻ പോയിട്ട് കറങ്ങി വരാം, ഞാൻ അവിടെ പോയി നിൽക്കാനാണ്. അങ്ങനെ പാവാടയും പൊക്കി പിടിച്ച് ഞാൻ ആ കടൽ താണ്ടി അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് താഴെ ഇവിടെ നിന്ന് അല്ല, ഇവിടെ നിന്ന് ആ ഒരു നമ്മളാ ഒരു അങ്ങ എൻഡ് കാണുന്നുണ്ട്, ആ ഭാഗം വരെയും നമുക്ക് നടന്നു പോകാൻ പറ്റും. ഒട്ടും താഴ്ചയില്ല, താഴ്ചയില്ല, വെള്ളവും കുറവാണ്. അതിപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ടാണ് കേട്ടോ, റെയിനി സീസണിലൊന്നും പറ്റത്തില്ല. റെയിനി സീസണിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇങ്ങ് കര വരെ വരും. അപ്പോൾ ഇപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സീസൺ ടൈമിലൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ഇത് ക്രോസ് ചെയ്തിട്ട് ഈ ചാല് പോലെയുള്ള ഈ ഭാഗത്തൂടെ ആ കടലിലെ വെള്ളം കുറേ വരികയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കര പോലെ കിടക്കുകയാണ്, കടൽ പിന്നെയും അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പം നടന്ന് കടന്ന് പോവാണ്. ഇക്ക ഇവിടെ ഈ ക്യാമറയും പിടിച്ചിട്ട് തൂക്കി അങ്ങോട്ടും ചിരിച്ച് ഇങ്ങോട്ടും ചിരിച്ച് മര്യാദയ്ക്ക് വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. അത് കുളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ആ സൈഡ് അങ്ങ് അറ്റം പോയിന്നിട്ട് ഇപ്പം അത്രയും കിട്ടുന്നില്ല ഇതിലൊന്നും. ക്യാമറയിൽ പോയിട്ട് ഫുട്ബോൾ കളിക്കുക, നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും നടന്ന് ചെല്ലുമ്പോഴാണ് കാണുന്നത്. അപ്പം ഞാൻ ക്യാമറ കൊണ്ടുപോകാത്തതുകൊണ്ട് അവിടെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പം അങ്ങറ്റമൊക്കെ നിന്നിട്ട് ആൾക്കാർ അവിടെ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടികൾ. അപ്പം ബീച്ചിൽ വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മൾ വന്നതൊന്നുമല്ല. അപ്പം വെറുതെ വീട്ടിൽ ഇരുന്നപ്പം ഇങ്ങനെ ചുമ്മാ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക സ്കേർട്ടും എടുത്തിട്ടിട്ട് വന്നു. അപ്പം ഇത് ഒട്ടും കംഫർട്ടബിൾ അല്ല നമ്മൾ ഈ വെള്ളത്തിൽ കടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇത്രയും വലിയ സ്കേർട്ടൊക്കെ ഇട്ട് ഇറങ്ങുക എന്നുള്ളത്. മറ്റുള്ള ഫോറിനേഴ്സൊക്കെ നമ്മളിങ്ങനെ കളിയാക്കി നോക്കുകയും ചെയ്യും, കാരണം അവരൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ നമ്മൾ ഈ സാരിയും വലിയ പാവാടയൊക്കെ ഇട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും സേഫ്റ്റിയും അല്ല. പിന്നെ നല്ല നല്ല പോലെ കടലങ്ങ് നല്ലതുപോലെ പിറകളോട്ട് ഇറങ്ങിക്കിടക്കുന്നു, നടന്നു പോകാൻ പറ്റുന്നൊരു സൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങിയതാണ്. കാരണം എപ്പോഴും നമുക്കത് ഇങ്ങനെ പറ്റണമെന്നില്ല. ഇപ്പം നല്ല കടലൊക്കെ പിറകോട്ട് പോയി നല്ല നിരന്ന് കിടക്കും, നല്ല സീസൺ ടൈം ആയതുകൊണ്ട്. ഇക്ക ആണെങ്കിൽ ആകാശം ഭൂമി, ആകാശം ഭൂമി, ഇതാണ് ഇക്ക ഷൂട്ട് ചെയ്യുന്ന മൊത്തം. ഇത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രൈപ്പോണ്ട ഒരു ലെഗും കണ്ടെന്തോ എൻ്റെ ലോക്കൊക്കെ പോയിട്ട് അത് നന്നാക്കലായിരുന്നു പണി. അത് കാരണമാണ് ഈ വീഡിയോ ഞാനിത് പിന്നെ ഇടാണ്ടിരുന്നത്, ഡിലീറ്റ് ചെയ്യാനായിട്ട് തോന്നിയതുമില്ല. പിന്നെ അയച്ച കുഴപ്പമില്ല, ഇതിൽ നമ്മളുടെ കുറേ കോൺവെർസേഷനൊക്കെ വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി. അപ്പോൾ കുറേ പേർക്ക് അശ്വം ബീച്ചൊക്കെ കാണാമല്ലോ. ഇതിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയം ആയതുകൊണ്ടാണ് ഇങ്ങനെ ആരും ഇല്ലാതെ കിടക്കുന്നത്. ഇപ്പം ഇവിടെ കൂടുതലുള്ളത് ലോക്കൽസും അതുപോലെ തന്നെ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ആരും ടൂറിസ്റ്റുകളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഗോവയിലൊരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരപ്പായിട്ട് കിടക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ദൂരം നടന്ന് നീങ്ങാൻ പറ്റും, വെള്ളത്തിൻ്റെ അളവും കുറവാണ്. ഇതിപ്പോൾ റെയിനി സീസൺ അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. റെയിനി സീസൺ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ എൻഡ് വരെ ആ ഒരു റോഡിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് വെള്ളമായിരിക്കും, അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഇങ്ങനെ ഇതുപോലെ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ വെള്ളം അങ്ങ് പുറകോട്ട് വലിയും, പിന്നെ അതുപോലെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും, അങ്ങറ്റം വരെ നടന്നു പോകാൻ പറ്റും. നല്ല രീതിയിൽ കളിക്കാനും കുട്ടികളൊക്കെ കൂടിച്ചാട്ടി നടക്കാനും ഒക്കെ പറ്റും, പേടി കൂടാതെ നമുക്ക് നടക്കാം. നമ്മൾ കേരളത്തിലെ ബീച്ചിലെ പോലെ താഴ്ന്നു പോവുകയോ ചെളിയിൽ പോയി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബീച്ചിൽ വരണമെന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങിയതൊന്നുമല്ല, വെറുതെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോഴേ ഇങ്ങനെ വന്ന വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഡ്രസ്സിലൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതനുസരിച്ച് കംഫർട്ടബിളായിട്ട് വരാമായിരുന്നു. അപ്പം നല്ല രീതിയിൽ നമുക്ക് സ്വിമ്മിങ് ചെയ്യാനൊക്കെ പറ്റിയേനെ.
നിങ്ങൾക്ക് ബോറിങ്ങായി തോന്നുന്നുണ്ടാവുമല്ലേ. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഒരാഗ്രഹമുണ്ട് ഗോവയിലെ ഓരോ സ്ഥലങ്ങളും നിങ്ങൾ കാണിക്കണം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും അങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ എല്ലാ കുട്ടികളും എല്ലാമായിട്ട് അങ്ങനെ ഒരു ഷൂട്ടിങ്ങും വീഡിയോയ്ക്ക് വ്ളോഗായിട്ട് ചെയ്യാനായിട്ടുള്ള വീഡിയോ ഒന്നും എടുപ്പുണ്ടാവില്ല. അപ്പം ഓരോ സ്ഥലങ്ങൾ കാണുമ്പം ഭംഗി തോന്നുമ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിട്ട് എടുത്ത് വെക്കുന്ന വീഡിയോ ആണ്. പലപ്പോഴും അത് എഡിറ്റ് ചെയ്ത് ഇടാനും പറ്റില്ല, എടുക്കുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്സൊക്കെ വരാം, എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്ന കറക്റ്റായിട്ട് ആവണമെന്നൊന്നുമില്ല. അപ്പം ചിലർക്കൊക്കെ ബോറടിക്കും, ഇത് ബോറടിക്കുന്നേ സ്കിപ്പ് ചെയ്ത് മാറ്റി അതല്ലാതെ. പിന്നെ ഓക്കെ ബൈ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അശ്വം ബീച്ചിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടോ, വെള്ളം പിറകോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചാല് പോലെ കിടക്കും. പിന്നെ മഴയാണെന്നുണ്ടെങ്കിൽ ഈ കടലും ഫുള്ള് ഇങ്ങ് കയറി ഇങ്ങ് അറ്റം വരെയും വരും, നമുക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അല്ലാത്ത സമയങ്ങൾ എപ്പോഴും ഇതുപോലെയാണ് കിടക്കുന്നത്. അപ്പം നീന്തലറിയാത്തവരും കൊച്ചുകുട്ടികളെയൊക്കെ ഈ ഒരു ചെറിയ ഈ ചാല് പോലുള്ള ഭാഗത്താണ് വന്ന് നിന്ന് കളിക്കുന്നത്. അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, ഒഴുക്കുമുണ്ട്, ഇവിടെ നിന്നിട്ടാണ് കളിക്കുന്നത്. ബാക്കി അല്ലാത്ത സ്വിമ്മിങ് അറിയാവുന്നവരൊക്കെ ആ അങ്ങറ്റം കാണുന്ന കടലിൽ അങ്ങോട്ടും അങ്ങോട്ടും ഉള്ളോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്തുമാത്രം ദൂരം നമുക്ക് നടന്ന് പോകാൻ പറ്റും എന്നുള്ളത് നോക്കണം. മഴ ഉണ്ടെങ്കിലും ഇല്ല, വെള്ളം അത്രയും നിരപ്പായിട്ടാണ് ആ കടലിൽ കിടക്കുന്നത്. ഗോവയിലെ ബീച്ചുകളെല്ലാം അങ്ങനെയാണ് ഓൾമോസ്റ്റും കിടക്കുന്നത്.